ആശംസിക്കുന്നു. കവിതയുടെ പ്രകാശന ചടങ്ങിലേക്കാണ് ഇനി നമുക്ക് കടക്കാനുള്ളത്. ഈ പുസ്തകം പ്രകാശിപ്പിക്കാനായി മലയാളത്തിന്റെ പ്രേകവി വീരൻകുട്ടി മാഷെ ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് പോക്കൻ മാഷ്. മനോഹരമായ ഒരു മോഹൻവീണ വാദനം നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല. ലോകത്തിന്റെ ഏതോ ഒരു കോണിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹത്തിനായി ഇപ്പോൾ അഭിമാനത്തോടെ മോഹൻവീണ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പോളി വർഗീസ് ഇമോഷണൽ ആകുന്ന കണ്ടിട്ട് എനിക്കും കുറച്ച് ഇമോഷൻസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് മലയാളത്തിന്റെ പ്രിയ കവി വീരൻകുട്ടി മാഷ്ക്ക് ചില വാക്കുകൾ നമ്മളോട് പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ ഒരു സന്ദർഭത്തിൽ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പോളി വർഗീസിനെ ഞാൻ നേരിട്ട് കാണുന്നത് ഇവിടെ എത്തിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ സംഗീതം യൂട്യൂബിലൊക്കെ ഞാൻ നേരത്തെയും കേട്ടിട്ടുണ്ട്. രക്തം ചുരവിറങ്ങി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഈ കവിത മുഴുവനും ഞാൻ വായിക്കേണ്ടായി. വായിച്ച സമയത്ത് എനിക്ക് കവിതയെക്കുറിച്ച് തോന്നിയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കവിത എത്ര വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു സ്പേസാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കുള്ള സംശയങ്ങൾ തീർത്തു തരുന്ന ഒരു പുസ്തകം കൂടിയായിട്ട് ഇതിനെ ഞാൻ കാണും. ഒരാൾക്ക് ചിറക് വെച്ച് ആകാശത്തിലേക്ക് പോകുന്ന അനുഭവം കവിതയിൽ കൊണ്ടുവരാൻ പറ്റും. സ്വന്തം ദേഹത്ത് കല്ല് കെട്ടിയിട്ട് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് താണു പോകുന്ന ഒരു ഉടലിൻ്റെ സഞ്ചാരവും കവിതയിൽ ആവിഷ്കരിക്കാൻ സാധിക്കും. അങ്ങനെ മനുഷ്യൻ്റെ അധോലോകത്തെക്കുറിച്ച് കൂടിയുള്ളതാണ് കവിത. അവൻ സഞ്ചരിക്കുന്ന ഗൂഢമാർഗങ്ങളെക്കുറിച്ച് കൂടി പറയാനുള്ളതാണ് കവിത. അവൻ്റെ ഭ്രാന്തിന് കൂടിയുള്ള ഒരു സ്പേസാണ് കവിത. അവൻ്റെ യുക്തിഭദ്രമല്ലാത്ത സഞ്ചാരങ്ങളുടെ ഒരു ലോകം കൂടിയാണ് കവിത എന്നൊക്കെ. കവിത എത്ര വിശാലമായൊരിടമാണ്, എന്തിനൊക്കെ വന്ന് അവിടെ താമസിക്കാം എന്നുള്ളതിനെ കുറിച്ച് എനിക്കുള്ള സംശയം ചെറിയ അളവിൽ തീർത്തു തരുന്നൊരു പുസ്തകം കൂടിയാണ് ഈ പുസ്തകം. കാരണം പോളി വർഗീസ് എഴുതുമ്പോൾ മലയാളത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില അനുഭവ ലോകങ്ങളിലൂടെ, വിഭ്രാമകമായിട്ടുള്ള ചില കാഴ്ചകളിലൂടെ. ഈ പുസ്തകത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, പുതുകവിത ഏറെക്കുറെ ഉപേക്ഷിച്ചു കഴിഞ്ഞ തീവ്രബിംബങ്ങളുടെ, അത് സോണിയയുടെ മനോഹരമായിട്ട് പറഞ്ഞു, തീവ്രമായിട്ടുള്ള ബിംബങ്ങളുടെ, നമ്മളെ പരിക്കേൽപ്പിക്കുന്ന വിക്ഷുബ്ധമാക്കുന്ന ബിംബങ്ങളുടെ ഒരു വലിയ ശ്രേണി കൊണ്ടാണ് ഈ മനുഷ്യൻ. ഒരുപക്ഷെ ആധുനികതയുടെ കാലത്ത് ചിത്രകാരന്മാരൊക്കെ, സറിയലിസ്റ്റ് ചിത്രകാരന്മാരൊക്കെ ചെയ്തതുപോലെ ഒരു പണിയാണ് ഇദ്ദേഹം വാക്കുകൊണ്ട് ഈ പുസ്തകത്തിൽ നിർമ്മിച്ചിട്ടുള്ളത്. സോണിയ പറഞ്ഞ ഒരു ആശയത്തോട് യോജിക്കാൻ എനിക്ക് തോന്നുന്നു. ഒറ്റ വായനയിൽ പലപ്പോഴും പിടിതരാത്ത തരത്തിൽ, നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യന്റെ അധോലോകത്തിൻ്റെതായിട്ടുള്ള ഒരു തരത്തിൽ അമൂർത്തമായിട്ടുള്ള ഒരു, ഞാൻ പറഞ്ഞു, കടലിലേക്ക് ആണ്ടുപോകുന്ന കല്ലുകെട്ടി ആണ്ടുപോകുന്ന ഒരു ശരീരത്തിൻ്റെതായിട്ടുള്ള പെട്ടെന്ന് പിടിതരാത്ത അനുഭവങ്ങളുടെ വലിയൊരു സഞ്ചാരം ഈ കവിതയിലുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും വായിച്ച് ഞെട്ടാനുള്ളതാണ് ഈ കവിത എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പൊളിക്ക് നമ്മുടെ മോഹനവീണയിൽ അദ്ദേഹം വായിക്കുന്നത് പോലെ ഭാഷയുടെ ചെറിയ പിന്നെ കമ്പികളിൽ നീട്ടിക്കൊണ്ട് ഈ വീണയിൽ അദ്ദേഹം വായിക്കാത്ത ജീവിതത്തെ, വീണയിൽ ഒരിക്കലും വരാത്ത ജീവിതത്തെ കവിതയിൽ വായിക്കുകയാണ് എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. പോളിക്ക് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി മാഷേ.